മുംബൈയിലെ പ്രശസ്തമായ എ വി പ്ലാസ്റ്റിക്സിൻ്റെ ഉടമ ശ്രീ എ ആർ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളോടൊപ്പം ഈ സ്ഥാപനം ഇന്ന് വളരെ ഉയരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് എ ആർ പിള്ള. ഞാൻ ബോംബെയിൽ വന്നതിന് ശേഷം പല കമ്പനികളിലും എക്സിക്യൂട്ടീവ് പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്നു. അവസാനമായി വർക്ക് ചെയ്ത കമ്പനി KWH Pipes India Limited എന്ന ഒരു ഫിൻലാൻഡ് കമ്പനിയിലായിരുന്നു. ആ കമ്പനിയിൽ ജോലിയിലിരിക്കവേ എൻ്റെ വൈഫിൻ്റെ പേരിൽ ഞാനൊരു സൈഡ് ബിസിനസ്സായിട്ടാണ് ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് തുടങ്ങിയത്. തുടർന്ന് ഒരു 6 വർഷകാലത്തിന് ശേഷം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി ഇതിനെ രൂപീകരിക്കുകയും ചെയ്തു. എ വി ഇൻഡസ്ട്രിയൽ പ്ലാസ്റ്റിക് കോർപ്പറേഷൻ എന്ന പേരിലാണ് ആരംഭിച്ചത്. ഞാനും എൻ്റെ വൈഫും ഇതിൻ്റെ ഡയറക്ടേഴ്സായി വഹിച്ചു. 2 മക്കളാണ് എനിക്ക്, അജയെന്നും വിജയെന്നും. അവരുടെ പേരിലാണ് എ വി പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡും തുടങ്ങിയിരിക്കുന്നത്. ഞാൻ മെയിൻലി ആയിട്ട് ഫൈനാൻസും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗും രണ്ടുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനാൻസിൽ മെയിൻലി ബാങ്കിങ് ആക്ടിവിറ്റീസും ടാക്സേഷനും ആ ഭാഗവും കവർ ചെയ്യുന്നുണ്ട്. വി ഹവ് അറൌണ്ട് 250-300 കസ്റ്റമേഴ്സ് അക്രോസ് ഇന്ത്യ. മെയിൻ ആയിട്ട് ഞങ്ങളുടെ പ്രൊഡക്ട്സ് ടാങ്ക്സും കെമിക്കൽ എക്യുപ്മെൻസാണ് ഉണ്ടാക്കുന്നത് പോളിമറിൽ. ഈ ടാങ്ക് ബിൽഡിംഗ് എക്സ്പീരിയൻസിൽ എല്ലാം പ്രൊഡക്ഷൻ ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ, ഇതിൻ്റെ എറക്ഷൻ, ഇതിൻ്റെ സൈറ്റ് വർക്കുകളിലുമൊക്കെ വളരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നോളജി എല്ലാം എനിക്ക് അവിടെ നിന്ന് ഇത് പഠിക്കാൻ കിട്ടി. ഇത് ഒരു ജർമ്മൻ ടെക്നോളജിയാണ്. കുൺസ്റ്റോഫ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഉണ്ടാക്കുന്ന സ്റ്റോറേജ് ടാങ്ക്സ്, ഈ ടാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ റാ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന റാ മെറ്റീരിയൽസ് ഈ ടാങ്ക്സ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്ത് ഇതിനെ ഷീറ്റ് ഫാമിൽ കൺവേർട്ട് ചെയ്യുന്നത് മറ്റ് 2 ഫാക്ടറീസാണ്. ഒന്ന് ദമനിലും മറ്റൊന്ന് അഹമ്മദാബാദിലും. ഈ ഷീറ്റ്സ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതിൻ്റെ ജർമ്മൻ സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിൻ്റെ തിക്നെസ്സും മറ്റുള്ള കാര്യങ്ങളും യൂട്ടിലിറ്റിയും യൂസേജും ഇതെല്ലാം മനസ്സിലാക്കി അത് ഡിസൈൻ ചെയ്ത് ആ രീതിയിലുള്ള ടാങ്കുകൾ ഉണ്ടാക്കുകയാണ്. ഈ പോളിപ്രോപ്പിലിൻ എന്ന് പറഞ്ഞ ഐറ്റംസിൽ ഏതാണ്ട് 100 ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഐറ്റം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നോൺ കറോസീവ് എക്യുപ്മെൻസാണ്. അതായത് ആസിഡ്, ആൽക്കലീസ്, കെമിക്കൽസ്, ഹൈ കൊറോസിറ്റീവ് കെമിക്കൽസ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ടാങ്ക്, റിയാക്ഷൻ വെസൽസ്, അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ എക്യുപ്മെൻസും കെമിക്കൽ കമ്പനികൾക്കും ഫാർമാസ്യൂട്ടിക്കൽസിനും വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയിലെന്ന് പറഞ്ഞാൽ വെൽഡിംഗ് പ്രോസസ്സാണ്. ഇതിൻ്റെ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്ട്രൂഷൻ വെൽഡിങ്ങാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഈ എക്സ്ട്രൂഷൻ എക്യുപ്മെൻസും ഇത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക് വെൽഡിങ്ങാണ് ഇതെല്ലാം. അതിൻ്റെ ടെമ്പറേച്ചറ്, അതിൻ്റെ മറ്റുള്ള ഇതെല്ലാം നമ്മൾ മാനുവലായിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ടും കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഈ വെൽഡിങ് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്യുന്ന ടാങ്കിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മിനിമം 15-20 ഇയേഴ്സാണ്. അത്രയും വർഷകാലം ഈ ടാങ്ക് വിസ്റ്റാൻഡ് ചെയ്യും. ഇത് ഇന്ത്യ ഒട്ടുക്കെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് BRC, പിന്നെ വലിയ വലിയ കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ, വലിയ വലിയ ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെയാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ പണ്ട് എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. സ്കിൽഡ് വർക്കേഴ്സാണ് അവർ. അവർക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. ആ പഴയ കമ്പനിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് എല്ലാം അവർക്ക് ഉണ്ട്. കൂടാതെ പുതിയ ആൾക്കാരെ എടുത്ത് നമ്മൾ അവരുടെ കീഴിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഒരു റോട്ടറി ക്ലബ് ഓഫ് അമർനാഥും രാജീവ് ഗാന്ധി അച്ചീവ്മെൻ്റ് അവാർഡ്, അങ്ങനെ ഒരു അവാർഡ്
ഒരു ബെസ്റ്റ് ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കെ ഫൗണ്ടേഷൻ, കാശ്മീർ ടു കന്യാകുമാരി എന്നുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷനിൽ നിന്ന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിലും പല സ്ഥാപനങ്ങളിൽ നിന്നും, NSS പല സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. മന്നത്താചാര്യ പുരസ്കാരം എന്ന ഈയിടെ കിട്ടി. പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ സമിതിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അംചി മുംബൈ മീഡിയയിൽ നിന്നും എനിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നെരൂർ മലയാളി സമാജം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെരൂർ അയ്യപ്പ സമാജത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി, ഫൗണ്ടർ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂ ബോംബെ നായർ സമാജത്തിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവവിശ്വാസം അങ്ങേയറ്റമാണ്. ഇത് എല്ലാം ഉണ്ടാക്കാനും ചെയ്യാനും സാധിച്ചത് ഞാൻ പാതി ദൈവം പാതി എന്നുള്ള ആ ഒരു വിശ്വാസമാണ് എന്നുള്ളത്. എല്ലാ വർഷവും ഞാൻ ശബരിമല പോകാറുണ്ട്. വൈഫ് വിജയലക്ഷ്മി ആർ പിള്ളൈ, രണ്ട് മക്കളാണ് എനിക്ക്. അജയ് ആർ പിള്ളൈ കെമിക്കൽ എഞ്ചിനീയറാണ് വിത്ത് MBA ഇൻ ഫൈനാൻസ്. അവനാണ് മാർക്കറ്റിംഗ്, മെയിനായിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം അവനാണ് ചെയ്യുന്നത്. വിജയ് ആർ പിള്ളൈ, അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ ഡിസ്പാച്ച്, മറ്റുള്ള കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് അവനാണ്. ഇൻ ഫ്യൂച്ചർ വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദിസ് പ്രൊഡക്ട് ലൈൻ ആൻഡ് ഡൈവേഴ്സിഫൈ ഇൻ ടു ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് വിച്ച് ആർ ഗോയിങ് ടു be used by the same customer base. That's our main marketing strategy, to tap our current market base, current market customer base, and to sell them new products. അവർക്ക് തന്നെ യൂസ് വരുന്നത്. അപ്പം പുതിയ കസ്റ്റമേഴ്സിനെ തേടി പോകേണ്ട ആവശ്യമില്ല. അതാണ് കറൻറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജി. സോ വെറിൻ വി ആർ ഗോയിങ് വിത്ത് FRP മോൾഡഡ് പ്രൊഡക്ട്സ്. അപ്പം ചില ഫൈബറിൽ മോൾഡ് ചെയ്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ഉണ്ട്. അതല്ലാതെ ഈ മെറ്റൽ പ്രൊഡക്ട്സിനെ ലൈനിങ് ചെയ്യുന്ന ഒരു പുതിയൊരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ R&D 2-3 വർഷമായിട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് പുതിയൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. അത് വലിയൊരു സക്സസ്സായി, കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ആ ലൈനിൽ തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതാണ് കറണ്ട് ബിസിനസ് സ്ട്രാറ്റജീസ്. ഇനി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം 71 വയസ്സ് കഴിഞ്ഞു. ഇനി എൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഭാവിയെ പറ്റി തീരുമാനിക്കേണ്ടത്. അവർ ശരിയായ രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ കയ്യിലാണ് ഈ കമ്പനി എത്രത്തോളം മുമ്പോട്ട് പോകാന്നുള്ളത്.